ഒരു മനുഷ്യൻ എവിടെ കടന്നാ മരിക്കുന്നത്? ഒരു മനുഷ്യൻ എവിടെ കടന്ന് എപ്പോഴ മരിക്കുമെന്ന് പറയാ, എവിടെ കബറെടുക്കുമെന്ന് പറയാ. അല്ലാഹുവിനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരാളെ കൊണ്ടും കഴിയില്ലെന്ന് ഖുർആൻ പറയുമ്പോൾ പാതിരാത്രി കടന്നു വന്ന എന്റെ പ്രിയമുള്ളവര്, ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം അല്ലാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ്. അല്ല തന്നെയല്ലേ പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, അല്ല തന്നെ പറയുകയാണ്, ഇന്നാ ഖലഖിനൽ ഇൻസാന മിൻ തുഫത്തിൻ അംശാജിൻ നബ്തലീ. അല്ല തന്നെ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നാ ഖലഖിനൽ ഇൻസാന മിൻ തുഫത്തിൻ അംശാജിൻ നബ്തലീ. എടാ മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയോ? ഒരു തുള്ളി ബീജത്തിൽ നിന്ന് നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിന്നെ പരീക്ഷിക്കാനാണോ? നിന്നെ ദുനിയാവിലേക്ക് വിട്ടിരിക്കുന്നത് വെറുതെയല്ല, നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്, അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസാ വ ഇന്നകും ഇലൈനാ ലാ തുർജഊ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടാ. അഫഹസിബ്തും മൻ തദ്ഖുലുൽ ജന്നാ ഫലമ്മാ യാതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാ, അഫഹസിബ്തും മൻ തദ്ഖുലുൽ ജന്നാ, സ്വർഗം നിനക്ക് വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നോ ചെറുപ്പക്കാരാ? സ്വർഗത്തിന് വെറുതെ അങ്ങ് പോകാമെന്ന് കരുതുന്നോ പൊന്നുമോളെ? ഇല്ല പൊന്നുമോളെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അഫഹസിബ്തും മൻ തദ്ഖുലുൽ ജന്നാ വലമ്മാ യാതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം അനുഭവിക്കാതെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. എല്ലാം അനുഭവിക്കേണ്ടി വരും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങൾ മുഴുവനും നിനക്ക് നേരിടേണ്ടി വരും. നിന്നെ ഞാൻ സൃഷ്ടിച്ചത് പരീക്ഷിക്കാൻ വേണ്ടിയാ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, എങ്ങനാണ് എന്റെ അടിമയെ ഞാൻ പരീക്ഷിക്കുന്നതെന്നറിയുവോ? പാതിരാത്രി കടന്നു വന്നങ്ങളെ, പാതിരാത്രി കടന്നു വന്നവരെ, ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോ നീ വിചാരിക്കുന്നു, എന്നോട് റബ്ബിന് ദേഷ്യമുള്ളത് കൊണ്ടാ പടച്ചവൻ എനിക്കത് തന്നതെന്ന്. അല്ല ചെറുപ്പക്കാരാ, അല്ല പെങ്ങളെ, അല്ലാഹു നിനക്ക് ദുഃഖം തന്നത് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ, അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്, ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്. 30, 40, 50 കൊല്ലം അവൻ ജീവിക്കുകയാ. 30, 40, 50 കൊല്ലം ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അമലും ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ സ്വർഗം നിർബന്ധമാ. അവസാനം അല്ലാഹു അവന് സ്വർഗം കൊടുക്കാ ചെയ്യുന്നത് എന്തെന്നറിയുവോ? അല്ലാഹു അവന് മാരക രോഗങ്ങൾ കൊടുക്കുകയാണ്, പടച്ചവന് ക്യാൻസർ കൊടുക്കുകയാണ്, അവന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റുകയാണ്, അവന്റെ മക്കളെ മരിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നഷ്ടങ്ങൾ മാത്രം കൊടുക്കുകയാ, എല്ലാം കൊടുത്തിട്ട് അല്ലാഹു അവനെ കൊണ്ട് ക്ഷമിപ്പിക്കുകയാണ്. എന്നിട്ട് അതിനു പകരം അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു എങ്ങനെയാ പരീക്ഷിക്കുന്നതെന്നറിയുമോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അല്ലാഹു പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അതും ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്, അതും അല്ല തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? വലനബ്ലുവന്നകും ബിശയ്യിൻ മിനൽ ഖൗഫി വൽ ജൂഉ വനകസി മിനൽ അംവാലി വൽ അൻഫുസി വസമറാ
وبشري صابرين الله يا പറയുന്നത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? പാതിരാത്രി പരിമിച്ചു കൂടിയവര് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങൾ അല്ലാഹു ഭയം കൊടുക്കുകയാ, അല്ലാഹു വിശപ്പ് കൊടുക്കുകയാ, അല്ലാഹു കഷ്ടപ്പെടുത്തുകയാ, അവന്റെ സമ്പത്തുകൾ നഷ്ടപ്പെടുത്തുകയാ, അവന്റെ കച്ചവടങ്ങൾ നഷ്ടപ്പെടുത്തുകയാ, അവന് മാരക രോഗങ്ങൾ കൊടുക്കുകയാണ്. സ്വന്തം മക്കളുടെ മയ്യത്ത് വാപ്പയെ കൊണ്ട് കുളിപ്പിക്കും, ആ വാപ്പയെ കൊണ്ട് തന്നെ പൊന്നു മക്കളുടെ മയ്യത്ത് കബറടപ്പിക്കും. എന്നിട്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന അസദ്ദന്നാസി ബലാഗ അൽ അംബിയാ, അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരികയാ, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? അത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെയായിരുന്നു. 124,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, അള്ളാഹു ഈ പ്രവാചകന്മാരെയാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞതാരെന്നറിയുമോ? അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആരെയെന്നറിയുമോ? ആദൻ നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണീര് കുടിച്ച പ്രവാചകൻ ഏതെന്നറിയുമോ? അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത്, ഏറ്റവും കൂടുതൽ കരഞ്ഞത്, ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത്. എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി ഒരുമിച്ചു കൂടിയവരോട് അള്ളാഹുവിന് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, അള്ളാഹുവിന് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, അള്ളാഹു നിനക്ക് ദുഃഖം തരുന്നത്, രോഗം തരുന്നത്, കടം തരുന്നത്, കച്ചവടം നഷ്ടത്തിലാക്കുന്നത്, നിനക്ക് പ്രയാസങ്ങൾ തരുന്നത് അള്ളാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേദനിച്ചത്. എന്തുകൊണ്ടെന്നറിയുമോ? റസൂലുള്ളാനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, 114 സൂറത്തുകളൊന്ന് കണ്ണോടിച്ച് നോക്ക്. എല്ലാ പ്രവാചകന്മാരുടെയും പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആദൻ നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, നൂഹ് നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, യഹ്യ നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, യാക്കൂബ് നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, സുലൈമാൻ നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഈസാ നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്, ഈ പറഞ്ഞ പ്രവാചകന്മാരുടെ പേര് പറയുന്ന ആയത്തൊന്ന് ഓതി നോക്കണം. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ ആയത്തിലും അല്ലാഹു പേരാണ് വിളിച്ചത്. യാ ആദം എന്നാണ് വിളിച്ചത്, നൂഹേ എന്നാണ് വിളിച്ചത്, ഇബ്രാഹിം എന്നാണ് വിളിച്ചത്, യാ യഹിയ ഖുദിൽ കിതാബ്, യഹിയ നബിയുടെ പേരാണ് വിളിച്ചത്. പക്ഷേ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് യാ മുഹമ്മദ് എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും അല്ലാഹു വിളിച്ചിട്ടില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പടച്ചവര്, അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. നബിയേ, റസൂലേ, മുസമ്മിലേ, മുത്തസിറേ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചത് അങ്ങനെയാണ്, മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ. എല്ലാ സ്ഥലത്തും അല്ലാഹു നബിയേ, റസൂലേ, റസൂലേ എന്നാ വിളിച്ചത്. കാരണം അല്ലാഹുവിന് നബിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ആ നബിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണീര് കുടിച്ചതെന്ന് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറഞ്ഞു തരുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്ത ഒന്നാമത്തെ പരീക്ഷ ഏതെന്നറിയുമോ? വലനബുലുവന്നകും ബിശയ്യിൻ മിനൽ ഖൗഫ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം ഭയമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഭയപ്പെടുത്തുകയാ, എന്റെ റസൂലുള്ളയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം എടുത്തു നോക്ക്, 13 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂല് മുസ്ലിമായതിനു ശേഷം, നുബുവത്ത് കിട്ടിയതിനു ശേഷം 23 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചല്ലോ.
പക്ഷേ ആ 23 വർഷത്തിൽ 13 വർഷക്കാല് ഒരു ദിവസം പോലും അല്ലാഹുവിന്റെ റസൂൽ സമാധാനമായി ഉറങ്ങിയിട്ടില്ല. പേടിച്ച് പേടിച്ചാ കഴിഞ്ഞത്. മക്കാരവല്ലാത്ത പേടിയായിരുന്നു, ശത്രുക്കളവല്ലാത്ത പേടിയായിരുന്നു. കാരണം എന്റെ പ്രിയമുള്ളവര്, മുസ്ലിമായതിന്റെ പേരിൽ അത്രയ്ക്കും ഉപദ്രവങ്ങളും പീഡനങ്ങളും ആയിരുന്നല്ലോ. മഹാനായ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ ബിലാൽ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു, മുസ്ലിമായതിന്റെ പേരിൽ പടച്ചവനെ ഉടുതുണി ഉരിഞ്ഞിട്ട് മരുഭൂമിയിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് തന്റെ നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറുകൾ കൊണ്ട് മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ അല്ലാന്റെ റസൂലിന്റെ മുന്നിലിട്ട് അതാ ബിലാൽ തങ്ങളെ ഉപദ്രവിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, വിസന്നിട്ട് വെള്ളം ദാഹിച്ചിട്ട് വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രം എടുത്തിട്ട് വായിലേ കുടിച്ചു കൊടുക്കുകയാ, ഒട്ടകത്തിന്റെ മൂത്രം എടുത്തിട്ട് വായിലൊടിച്ചു കൊടുക്കുകയാണ്. റബ്ബേ, ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, വിശപ്പ് സഹിക്കുമ്പോ എനിക്ക് വിശപ്പവരെ ഭക്ഷണം തരാതെ അവസാനം ഒട്ടകത്തിന് കൊടുക്കുന്ന ഭക്ഷണം പോലും ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പീഡനമാണ്. ഈ പീഡനം അനുഭവിക്കുമ്പോഴും ബിലാൽ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് രക്ഷിക്കുമോ നബിയേ, എന്നെ ഒന്ന് രക്ഷിക്കുമോ നബിയേ. അല്ലാഹുവിന്റെ റസൂലെ, മിണ്ടാതെ നടന്നു പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം എടുത്തു നോക്കൂ. എന്തിനല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, സഹാബത്തിന്റെ കാര്യം പറയണ്ടല്ലോ, മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് മുഴുവനും ശത്രുക്കൾ ആയുധം പിടിച്ചുകൊണ്ട് വളഞ്ഞിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് വീടിനകത്ത് കിടക്കുകയാണ്. ശത്രുക്കൾ മുഴുവനും തന്റെ വീട് വളഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന് കടന്ന സ്ഥലത്ത് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വിരിപ്പിൽ പിടിച്ച് കിടത്തിയിട്ട് ഖുർആനിലെ സൂറത്ത് യാസീനിലെ ഒരു ആയത്ത് ഓതിയിട്ട് ഒരു പിടി മണ്ണെടുത്ത് വീട് വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ മുന്നിലിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി പോവുകയാ. അല്ലാഹുവേ, നടന്ന് നടന്ന് പോകുമ്പോ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാ, എന്റെ തോളിലേക്ക് കേറി നബിയേ, എന്റെ തോളിലേക്ക് കേറി നബിയേ. ഈ മരുഭൂമിയിലൂടെ നടന്നു പോയാൽ ശത്രുക്കൾ നമ്മുടെ കാൽപാടുകൾ പിന്തുടർന്നു വന്ന് നമ്മളെ പിടിക്കും നബിയേ, എന്റെ തോളിൽ കേറി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ തോളിലെടുത്ത് വെച്ചിട്ട് ചരിത്രം പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അല്ലാഹുവിന്റെ റസൂലിനെ ചുമലിലെടുത്ത് വെച്ചിട്ട് നടന്നത് എങ്ങനെയെന്നറിയുമോ? നമ്മൾ നടക്കുന്നത് പോലെയല്ല, ഒരു കാലിങ്ങനെ വെക്കും, രണ്ടാമത്തെ കാല് വിപരീതം വെക്കും, ഒരു കാലിങ്ങനെ വെക്കും, രണ്ടാമത്തെ കാല് വിപരീതം വെക്കും. ഇതുപോലെ റസൂലുള്ളാഹിന്റെ തോളിൽ വെച്ചിട്ട് നടന്നു പോവുകയാ. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിയുമ്പോ റസൂലുള്ളാഹിന്റെ തോളിൽ വെച്ചിട്ട് തിരിച്ചു നടക്കുകയാണ്. കാരണം കാൽപാദം മായ്ച്ചു കളയുകയാ, കാലിന്റെ അടയാളങ്ങൾ മായ്ച്ചു കളയുകയോ. ഇതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊണ്ടുപോയി സൗറ ഗുഹയ്ക്കകത്ത് 3 ദിവസത്തോളം അല്ലാഹുവിന്റെ റസൂല് വിശപ്പ് സഹിച്ചിട്ട് അതിനകത്തു പട്ടിണി കിരുന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പാതിരാത്രി കടന്നു വന്നവര് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം പേടിയാ, ഭയം കൊടുത്ത് പരീക്ഷിക്കുകയോ? അത് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണല്ലോ, അന്ത്യദിനത്തിലെ വിശ്വസിക്കുന്നവരാണല്ലോ. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? നമ്മുടെ രാജ്യം ആര് ഭരിക്കട്ടെ, ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് നമുക്കെതിരെ തിരിയട്ടെ, നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? നമ്മൾ മരണവും കാത്തിരിക്കുന്നവരല്ലേ? ബാങ്കും വിളിച്ചു, ഇഖാമത്തും കൊടുത്തു കളഞ്ഞു, ഇനി ഇമാമ കേറി നിൽക്കുന്ന സമയമല്ലേ? എന്റെ പ്രിയമുള്ളവരെ, കോതമംഗലത്തിലേക്ക് പോകാറ്, ചെറുവട്ടൂരിലേക്ക് പോകാ, ബസ്
കാത്ത് റോഡിൽ നിൽക്കുന്ന ഞാൻ നിങ്ങളും ആരെ ഭയപ്പെടാനോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരിത്തരയും പേടിക്കാൻ പാടില്ല. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, ആരൊക്കെ നമുക്ക് എതിരെ തിരിഞ്ഞാലും നമുക്കൊന്നുമില്ല. നമ്മള് ദജ്ജാലിനെ കാത്തിരിക്കുന്നവരോ? അസറായിലപ്പോഴാണ് വരുന്നത്. ആ വരുന്ന സമയത്ത് നടുറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് ചത്തുപോയാൽ എന്റെ പ്രിയമുള്ളവരെ ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ട് റോഡിൽ കിടന്ന് മരിച്ചാൽ ആ മരിക്കുന്ന സമയത്തിലായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കാത്തിരിക്കുന്ന മുസ്ലിമീങ്ങളല്ലേ നമ്മൾ ആരെയാ ഭയപ്പെടുന്നത്? എന്റെ പ്രിയമുള്ളവര്, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാലിന്റെ അടിയില് അഞ്ചു നേരം നിസ്കരിച്ച് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ഈ ചെറുവട്ടൂരിലെ ഒരു പാവപ്പെട്ടവന്റെ കാലിന്റെ അടിയില് ഒരു പിടി മണ്ണിന് ആറ്റം ബോംബിനെ കാല് പവറുള്ളതാക്കാൻ കഴിവുള്ള റബ്ബല്ലേ നമ്മുടെ കൂടെ? നമ്മൾ ആരെയാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം പേടിയാണ്. അല്ലാഹു പേടി കൊടുത്ത് പരീക്ഷിക്കും. എന്റെ പ്രിയമുള്ളവരെ, തകരണ്ട, നമ്മൾ ഒരിക്കലും പതരണ്ട. അല്ലാഹുവിന്റെ റസൂലാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ച് ജീവിച്ചത്. ഖുർആൻ രണ്ടാമതായി പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചവൻ കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണം ഏതെന്നറിയുവോ? വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുകയാ, വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരാ? അല്ലാഹുവേ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരെന്നറിയുവോ? അത് മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലേ. അല്ലാഹുവേ, ശൈബ് അബി താലിബ് അല്ലാഹുവിന്റെ റസൂലും തന്റെ കുടുംബക്കാര് തന്റെ സഹാബത്തും, അല്ലാഹുവേ, രണ്ട് മലഞ്ചരിവിനിടയിൽ കിടന്നത് ഒരു കൊല്ലമല്ല, രണ്ട് കൊല്ലമല്ല, മൂന്ന് വർഷമാണ്. മൂന്ന് വർഷക്കാലമല്ലേ പട്ടിണി കിടന്നത്? വിശപ്പ് സഹിക്കാൻ കഴിയാതെ പച്ചിലർ പറിച്ചു തിന്നുകയാണ്. വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചു തിന്നിട്ട് ആട് കാശിക്കുന്നത് പോലെ കാശിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുണ്ടല്ലോ, ആ ആട് കാശിക്കുന്നത് പോലെ റസൂലുള്ളയും തന്റെ സഹാബത്തും ഭുജദ ഇല പറിച്ച് തിന്നിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ച് തിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ആട് കാശിക്കുന്നത് പോലെ കാശിക്കുകയാ. സഹാബത്ത് പറയുന്നുണ്ട്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ റബ്ബേ, ഇലയുടെ മുകളിലൂടെ നടന്നു പോകുന്ന പുഴുക്കളെ പോലും നിങ്ങൾ കണ്ണടച്ചിട്ട് പിടിച്ച് തിന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പട്ടിണിയായിരുന്നല്ലോ. മഹാനായ റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ തന്റെ അനുജനന്മാർ മുഴുവനും വയറ്റത്ത് ഒരു കല്ല് വെച്ച് കെട്ടിയിട്ട് നടക്കുമ്പോ റസൂലുള്ള രണ്ട് കല്ലല്ലേ കെട്ടിവെച്ചിട്ട് നടന്നത്? ഇതൊക്കെ വളർന്നു വരുന്ന യുവതലമുറയോട് പറഞ്ഞു കൊടുത്താ നമ്മുടെ മക്കള് ചോദിക്കും, ഉസ്താദേ, വിശപ്പ് മാറാൻ കല്ല് കെട്ടിയാ മതിയോ? വയറ്റത്ത് കല്ല് കെട്ടിയിട്ട് നടന്നാ വിശപ്പ് മാറുവോ? നമ്മുടെ മക്കൾ ഇങ്ങനെ ചോദിക്കുന്നവരോ? ഇതൊക്കെ വിശ്വസിക്കാ മടിയാ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഒരു ദിവസം അല്ലാന്റെ റസൂല് വിശന്ന് വലഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അല്ലാന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ, വിശക്കുന്നു ആയിഷ, വിശക്കുന്നു ആയിഷ, എനിക്ക് വല്ലതുമൊന്ന് തിന്നാൻ തരുമോ ആയിഷ? വിശക്കുന്നു വയറോടെ വീട്ടിൽ കയറി വന്ന ഭർത്താവ് ഭക്ഷണം ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആലാർക്ക് നിന്ന് കരയുകയാണ്, അല്ലാന്റെ റസൂലിന് കൊടുക്കാ പച്ചവെള്ളം പോലും വീടിനകത്തില്ല, അല്ലാന്റെ റസൂലിന് കൊടുക്കാ പച്ചവെള്ളം പോലും വീടിനകത്തില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആലാർക്ക് കരയുമ്പോ അല്ലാന്റെ റസൂല് കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, ആയിഷ കരയല്ലേ ആയിഷ?
കരയല്ലേ ആയിഷ, ഭക്ഷണമില്ലെങ്കിൽ കുഴപ്പമില്ല ആയിഷ, ഇന്ന് ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ ജീവിത ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നതിന്റെ, എന്റെ പ്രിയമുള്ളവരെ, റബീഉല്ലവ്വൽ 11-ാം തീയതി ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല, വൈകുന്നേര സമയമായി വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ, എന്റെ ആയിഷ വിളക്ക് കത്തിക്കാത്തത്, എന്റെ ആയിഷ വിളക്ക് കത്തിക്കാത്തത്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ ആയിഷ ബീവി മിണ്ടാതെ മാറി നിൽക്കുകയാ. കാരണം വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണ വീടിനകത്തില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, വഫാത്താകുന്നതിന്റെ തലേ ദിവസം എന്റെ മുസ്ലിമല്ല അല്ലാഹുവെ പടച്ചവര് അധികാരം കയ്യിൽ കിട്ടിയിരുന്ന സമയമാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്കി ൊഴിക്കാറുള്ള എണ്ണയില്ല, എണ്ണയില്ലെന്ന് പ്രവാചകനോട് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീവി മിണ്ടാതെ മാറി നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കുറെ കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കുന്നു, ആയിഷ, എന്റെ ആയിഷ വിളക്ക് കത്തിക്കാത്തത്? കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാ, വിളക്കിൽ ഒഴിക്കാറുള്ള എണ്ണയില്ല വിളക്കിലൊഴിക്കാറുള്ള എണ്ണയില്ല രബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, പഠിക്ക്, നമ്മുടെ മക്കൾക്ക് ഒരു നേരമെങ്കിലും പട്ടിണി ഇരിക്കാൻ അറിയുമോ? നമ്മുടെ മക്കൾക്ക് ഒരു നേരമെങ്കിലും കൃത്യമായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മക്കള് ചോദിച്ചിട്ട് ഭക്ഷണം കൊടുത്തില്ലെങ്കില് നമ്മുടെ മക്കൾ എന്തെല്ലാം പറയും? വാശി പിടിക്കുമല്ലോ, ചൂടാകുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് എങ്ങനെയായിരുന്നെന്നറിയുമോ? ആയിഷ ബീവി പറയുന്നുണ്ട്, ആയിഷ ബീവി പറയുന്നുണ്ട്, എന്റെ വീട്ടിലെങ്ങാണ് ലൗകാന ഇന്ധനാദുഹിനൻ, എന്റെ വീട്ടിലെങ്ങാണം വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കില്, എന്റെ വീട്ടിലെങ്ങാണം വിളക്കിൽ ഒഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്നു. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, പഠിക്കു പൊന്നു മോളെ, നിന്റെ ഉപ്പ ഒരുപാട് പട്ടിണി കിടത്തിയിട്ട് നിന്നെ പോറ്റി വളർത്തിയതാ, ഇന്ന് നീ മറന്നുപോയല്ലോ. ഇന്ന് നമ്മൾ പലരും അത് മറന്നുപോയല്ലോ. മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുടെ ജീവിതം എങ്ങനെയെന്നറിയുമോ? ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാഹയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചലാണ്. തന്റെ പൊന്നുമോളുടെ വീടിനകത്ത് കടന്ന് രണ്ട് മക്കളും കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്ത് കടന്നു ചെല്ലുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആലാഹുമാ രണ്ട് കുഞ്ഞുങ്ങൾ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോളെ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് സഹാബത്തിന്റെ മുന്നിലേക്ക് കടക്കുകയാണ്. പിന്നെയും വീടിനകത്ത് കരച്ചരാട്. അപ്പഴും വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കും മോളെ. രണ്ടാമതും വിളിച്ചു പറഞ്ഞു, മൂന്നാമതും വിളിച്ചു പറഞ്ഞു, മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടും മക്കള് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ദേഷ്യം വന്നു. അല്ലാഹുവിന്റെ റസൂല് വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ഈ മക്കള് വിശന്ന് കരഞ്ഞിട്ട് നീ എന്തേ പാല് കൊടുക്കാത്തത്? നിനക്ക് കരുണയില്ലേ ഫാത്തിമ, നിനക്ക് ദയയില്ലേ ഫാത്തിമ, നിന്റെ മക്കള് കിടന്ന് കരഞ്ഞിട്ട് പാല് കൊടുക്കാത്തത് എന്തേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോട് ചോദിക്കുമ്പോ അല്ലാഹുവേ ഫാത്തിമ ബീബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, തേങ്ങി തേങ്ങി കരയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീബി ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ പൊന്നുമോട്
കരയുന്നത് കണ്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, സഹിക്കാൻ കഴിഞ്ഞില്ല, കരളിന്റെ കഷ്ടമല്ലേ. പൊന്നുമോട് കരയുന്നത് കണ്ടപ്പോൾ അടുത്ത് ചെന്നിട്ട് റസൂലുള്ള ചോദിക്കുന്നു, മാ തബിക്കീക്കി യാ ഫാത്തിമ, എന്തേ പൊന്നുമോളെ കരയുന്നത്, എന്തേ പൊന്നുമോളെ കരയുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീബി പറയുന്നു, വാപ്പാ ഭക്ഷണം കടിച്ചിട്ട് മൂന്ന് ദിവസമായി, ഭക്ഷണം കടിച്ചിട്ട് മൂന്ന് ദിവസമായി, എന്റെ മക്കള് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോൾ, എന്റെ മക്കള് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്തവരുടെ വായിൽ വെച്ച് കൊടുത്തു. എന്റെ മക്കള് പാല് ചുരത്തിയിട്ട് പാല് കിട്ടാതെ വന്നപ്പോ എന്റെ മാറിടത്തിൽ കടിച്ചിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു. ചിന്തിക്ക് പൊന്നുമോളെ, പാല് കൊടുക്കുന്ന മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരികയാ, പട്ടിണി കിടന്നിട്ട് രക്തം വരികയാ. ഫാത്തിമ ബീബി തളർന്നിരുന്നു കൊണ്ട് റസൂലുള്ളയോട് കരഞ്ഞുകൊണ്ട് പരാതി പറയുമ്പോ, തന്റെ പൊന്നുമോളാണല്ലോ, തന്റെ പൊന്നുമോളാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ, തലപോലും ഉയർത്തുന്നില്ല, തലപോലും ഉയർത്തുന്നില്ല, താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടക്കുകയാ, ഒരുപാട് കിലോമീറ്ററുകളോളം നടക്കുകയാണ് റസൂലുള്ള മരുഭൂമിയിലൂടെ കരഞ്ഞുകൊണ്ട് നടക്കുകയാ. നടന്ന് നടന്നൊരു ഈന്തപ്പന തോട്ടത്തിന്റെ മുന്നിലെത്തി. അല്ലാഹുവേ, ഒരു അറാബിയുടെ ഈന്തപ്പന തോട്ടമാണ്, ഒരു അറാബിയായ മനുഷ്യന്റെ തോട്ടമാണ്. ആ മനുഷ്യൻ അറിയില്ല ഈ വരുന്നത് അല്ലാഹുവിന്റെ റസൂലാണെന്ന്. ആ മനുഷ്യൻ അറിയില്ല, ആ മനുഷ്യൻ ഇന്ന് വരെ നബിയെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആ അറാബിയോട് ചോദിക്കുന്നു, മനുഷ്യ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? ആരാ ചോദിക്കുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മദീനയുടെ രാജകുമാരനുണ്ടല്ലോ. നമ്മുടെ പ്രവാചകം ചെന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? യഹൂദി പറയുകയാ, ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് ഈ കാണുന്ന മരങ്ങൾ നനച്ചാ, ഒരു തൊട്ടി വെള്ളത്തിന് പകരം മൂന്ന് കാരക്ക ഞാൻ കൂലി തരാ. അല്ലാഹുവിന്റെ റസൂലിന് ജോലി കിട്ടിയ സന്തോഷത്തോട് പ്രവാചകനെ തൊട്ടിയമ കയറമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്നിട്ട് വെള്ളം കോരുകയാ, ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് ഈ എല്ലാ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നൊഴിക്കുകയാണ്. രണ്ടാമതും വെള്ളം കോരി, മൂന്നാമതും വെള്ളം കോരി, സുബ്ഹാനല്ലാഹ്, നാലാമത് വെള്ളം കോരാ. തൊട്ടിയും കയറമെടുത്ത് കിണറ്റിലേക്കിടുമ്പോൾ, കയറുമിടത്ത് കിണറ്റിലേക്കിടുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ, റസൂലുള്ള നാലാമതും തൊട്ടിയെടുത്ത് കിണറ്റിലിടുമ്പോ കയറടിഞ്ഞിട്ട് തൊട്ടി വെള്ളത്തിൽ വീഴുകയാ, കയറടിഞ്ഞു പോയി തൊട്ടി വെള്ളത്തിൽ വീഴുകയാ. യഹൂദി കിടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ, കിണറ്റിൽ തൊട്ടിയിട്ടതിന്റെ ദേശത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്താനടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല, പ്രവാചകനൊന്നും മിണ്ടിയില്ല, കിണറ്റിനകത്ത് വീണ തൊട്ടിയെടുക്കുകയാ. റസൂലുള്ള കിണറ്റിനകത്ത് വീണ തൊട്ടിയെടുത്തു, എന്നിട്ട് അറാബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യ മൂന്ന് തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ, എന്റെ കൂലിയൊന്ന് തരുവോ? അല്ലാഹുവിന്റെ റസൂല് ദേഷ്യപ്പെട്ടില്ല, അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്റെ കൂലിയൊന്ന് തരുവോ? ഒൻപത് കാരക്കയെടുത്ത് യഹൂദി അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. റസൂലുള്ളാഹിന്റെ പുഞ്ചിരിയാണ്. അല്ലാഹുവേ, അടിച്ച മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ള ചിരിക്കുകയാണ്. അതാ ഒൻപത് കാരക്കയും കയ്യിൽ വെച്ചുകൊണ്ട് റസൂലുള്ള ഓടുകയാ, ഈന്തപ്പന തോട്ടത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടി തന്റെ പൊന്നുമോള് ഫാത്തിമ ബീബിയുടെ വീടിനകത്തേക്ക് ഓടിച്ചെന്നിട്ട് വിശന്ന് വിശന്ന് തളർന്നു കിടക്കുന്ന രണ്ട് മക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലെ കാരക്കയെടുത്ത് മക്കളുടെ വായിൽ വെച്ച് കൊടുക്കുകയാ. അല്ലാഹുവേ, ആ മക്കള് വളരെ ആഗ്രഹത്തോടെ അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ മാറിടത്തിലുള്ള പട്ടിണി ഇരുന്നിട്ട് പാലിന് പകരം രക്തമൊലിപ്പിച്ചുകൊണ്ട് വീടിനകത്തിരുന്ന് കരഞ്ഞ പൊന്നുമോള് ഫാത്തിമാ,
അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് വിളിച്ചിട്ട് ഈത്തപ്പഴം എടുത്ത് തന്റെ കയ്യിൽ കൊടുക്കുമ്പോ ഫാത്തിമ ബീബി നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുഖം ചുമന്ന് കിടക്കുകയാ, പ്രവാചകന്റെ മുഖം ചുമന്ന് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പുഞ്ഞുമോട് കാണാതിരിക്കാൻ ഇങ്ങനെ മറച്ചു പിടിക്കുകയാ. ഫാത്തിമ ബീബി ഉപ്പാന്റെ മുഖം ചുമന്ന് കിടക്കുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, വാപ്പാ ഉപ്പാനെ ആരാടിച്ചത്? കൈയുടെ പാടുണ്ടല്ലോ, കൈയുടെ വിരലുകൾക്കിലെ പാടല്ലാതെ റസൂലിന്റെ മുഖത്ത് കിടക്കുകയാ. ഫാത്തിമ ചോദിച്ചു, ഉപ്പാ ആരാ ഉപ്പാനെ തല്ലിയത്? ഫാത്തിമ ബീബി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ റസൂലുള്ള നടന്ന സംഭവം പറയുകയാ. അല്ലാതെ റസൂലിന്റെ പൊന്നുമോള് വീടിനകത്തിരുന്ന് കരയുമ്പോ വാപ്പ തന്റെ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, ഫാത്തിമ നമ്മുടെ മക്കളുടെ മുഖത്തേക്കൊന്ന് നോക്കു, ഫാത്തിമ നിന്റെ മക്കളുടെ മുഖത്തേക്കൊന്ന് നോക്ക്. ഫാത്തിമ ഭക്ഷണം കിട്ടിയ സന്തോഷത്തോടെ ആ കുഞ്ഞുങ്ങളുടെ ചിരിയൊന്ന് നോക്ക്. ഫാത്തിമ എന്റെ പ്രിയമുള്ളവര്, ഈ റസൂലുള്ള വയറ്റിലെ കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു പോകുമ്പോ ജിബ്രീൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലോ എന്തിനാ നബിയേ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? എന്തിനാ ഇങ്ങനെ വിശന്ന് നടക്കുന്നത്? വയറ്റില് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുന്നത് കാണാൻ കഴിയുന്നില്ല നബിയേ, ഒന്ന് അനുവാദം തരുമോ? ഈ കാണുന്ന ഉഹദ് മല ഞാൻ സ്വർണമാക്കി തരാ നബിയേ, എവിടെ പോയാലും കൂടെ വരും നബിയേ, എവിടെ പോയാലും കൂടെ വരും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ജിബ്രീല് എനിക്ക് പണം വേണ്ട ജിബ്രീല്, എനിക്ക് സമ്പത്ത് വേണ്ട ജിബ്രീല്, എനിക്ക് സ്വർണക്കെട്ട വേണ്ട ജിബ്രീല്, എനിക്ക് പാവപ്പെട്ടവനെ പോലെ ജീവിച്ച് പാവപ്പെട്ടവനെ പോലെ വഫാതായി നാളെ പാവപ്പെട്ടവരുടെ കൂട്ടത്തില് പടച്ചവന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടണം ജിബ്രീല്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി കടന്നു വരുമ്പോ പൈസ നിരോധിച്ചപ്പോ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും പ്രയാസത്തിലാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹ് ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണം, അല്ലാഹു അവന് വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ പട്ടിണി കടന്നത് മഹാനായ അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ ഇവിടെ മക്കളോടൊക്കെ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നാ നമ്മള് മക്കള് ചോദിക്കതൊക്കെ ഉള്ളതാണോ? അല്ലേ, ഇവിടെ മക്കൾക്ക് ഒരു ദിവസമെങ്കിലും പട്ടിണി കിടക്കാനും, ഇവിടെ മക്കൾക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചോറുണ്ണുന്നവൻ ഒരു ദിവസം കൊടുക്കാതിരുന്ന് നോക്കാം, അവന്റെ സ്വഭാവം അപ്പ അറിയാം, അവന്റെ സ്വഭാവം അങ്ങനെ അറിയാം. മക്കളെ പഠിപ്പിക്കും പട്ടിണി എന്താ, പട്ടിണി എന്താണെന്ന് ഒരിക്കലെങ്കിലും മക്കളെ പഠിപ്പിക്കുക, എങ്കിലേ വളർന്നു വരുമ്പോ അവന് നിന്റെ വില മനസ്സിലാവും, അവന്റെ വില ഇപ്പോഴേ നമ്മുടെ മക്കൾക്ക് മനസ്സിലാവും. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ.